നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണത്തിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുകയാണ് ക്രൂരതയുടെ ശക്തികളോട് പോരാടുമ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇന്നലെ പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിച്ചത് ഭീകരതയുടെ അച്ചുതണ്ടുകൾ ഒരുമിച്ച് നിൽക്കുന്നത് അപമാനകരമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഈ ഭീകരതയെ എതിർക്കേണ്ടെന്ന രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇറാൻ നയിക്കുന്ന പ്രാകൃത ശക്തികളോട് ഇസ്രായേൽ പോരാടുമ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രായേലിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം എന്നിട്ടും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും മറ്റു ചില പാശ്ചാത്യ നേതാക്കളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നു അവര് ഓർത്ത് ലജ്ജ തോന്നുന്നു ഇറാൻ ഹിസ്ബുള്ളക്കും ഹൂതികൾക്കും ഹമാസിനുമെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തു തീർച്ചയായും ഇല്ല എന്തൊരു നാണക്കേടാണിതെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നാഗരികതയുടെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഏഴ് മുന്നണികളിൽ സ്വയം പ്രതിരോധിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു പ്രസിഡന്റ് മാക്രോണിനോട് പറയാനുള്ളത് ഇത്രമാത്രം ഇന്ന് നാഗരികതയുടെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഏഴ് മുന്നണികളിൽ സ്വയം പ്രതിരോധിക്കുകയാണ് ഒക്ടോബർ ഏഴിന് നമ്മുടെ ജനതയെ കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ശിരച്ഛേദം ചെയ്യുകയും ചുട്ടുകൊല്ലുകയും ചെയ്ത ഹമാസിനെതിരെ ഞങ്ങൾ ഗാസയിൽ പോരാടുകയാണ് നമ്മുടെ വടക്കൻ അതിർത്തിയിൽ ഒക്ടോബർ ഏഴിനേക്കാൾ വലിയ കൂട്ടക്കുല ആസൂത്രണം ചെയ്ത ലോകത്തിലെ ഏറ്റവും ആയു കടുത്ത ആയുധധാരികളായ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഞങ്ങൾ ലബനനിൽ പോരാടുകയാണ് ഏകദേശം ഒരു വർഷമായി ഇസ്രായേലി നഗരങ്ങളിലേക്കും റോക്കറ്റ് ആക്രമണം ഉണ്ടായി യമനിലെ ഹൂദികൾക്കും ഇറാഖിലെയും സിറിയയിലെയും ഷിയ മലീഷ്യകൾക്കെതിരെയും നൂറുകണക്കിന് ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും നടത്തി സാധാരണക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്ന യഹൂദിയയിലെയും ഷമരിയിലെയും ഭീകരർക്കെതിരെ ഞങ്ങൾ പോരാടുകയാണ് കഴിഞ്ഞയാഴ്ച ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ട് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട ഇറാനെതിരെ ഞങ്ങൾ പോരാടുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെയോ അല്ലാതെയോ ഇസ്രായേൽ വിജയിക്കുമെന്നും ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കി യുദ്ധത്തിൽ ജയിക്കുന്നതുവരെ ഇസ്രായേൽ പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെയോ അല്ലാതെയോ ഇസ്രായേൽ വിജയിക്കും എന്നാൽ ഇസ്രായേൽ യുദ്ധം വിജയിച്ചതിന് ശേഷം ഇസ്രായേലിനെതിരെ നിന്ന രാജ്യങ്ങൾ ലജ്ജിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത്രയും വലിയൊരു മറുപടി നൽകിയിരിക്കുന്നത് മാത്രമല്ല ലബനാനിൽ കരയാക്രമണത്തിന് സൈന്യത്തെ അയച്ച നെതന്യാഹുവിന്റെ നടപടിയെ മാക്രോൺ വിമർശിച്ചിരുന്നു പ്രശ്നത്തിന് രാഷ്ട്രീയമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്നും മാക്രോൺ പറഞ്ഞിരുന്നു തങ്ങളെ കേൾക്കാൻ നെതന്യാഹു തയ്യാറില്ലെന്ന് പറഞ്ഞ മാക്രോൺ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റാണ് ഇതെന്നും പറയുകയുണ്ടായി ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണെന്നും മാക്രോൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത